ചെറുപ്പക്കാരുടെ പെങ്ങളെ പെങ്ങളായി തന്നെ കാണാൻ എനിക്ക് കഴിയും. പക്ഷേ കൂട്ടുകാരുടെ പെണ്ണിനെ എനിക്ക് മറ്റൊരു രീതിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഈ കാര്യത്തെക്കുറിച്ച് മറ്റാരോടും സംസാരിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ഇത് എൻ്റെ മാത്രം കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയില്ലേ. അതൊരു തെറ്റായി ഇതുവരെ എനിക്ക് തോന്നിയിട്ടുമില്ല. അതിനു ഒതുങ്ങുന്ന കാരണവും ഉണ്ട്. അതിനാൽ തന്നെ അത് ഇപ്പോഴും ഞാൻ നിർബന്ധം തുടർന്നു പോകുന്നു. ഈ കഥ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന എന്നെ പോലെയുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. കഥ തുടങ്ങുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. പാർട്ട് ടൈമായി കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ ബിടെക് ചെയ്യുന്ന സമയം. രാവിലെ മുതൽ 4 മണി വരെയുള്ള ജോലിയും കഴിഞ്ഞ് 5 മണിക്ക് കോളേജിലെത്തി അവിടുത്തെ ക്ലാസും തിരക്കലും ഒന്നിന് സമയമില്ലാതെ നടക്കുന്ന ഞാനെന്ന് പറഞ്ഞ പേര് കാർത്തിക്. അന്ന് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പ്രായം ഒരു 22. ഡിപ്ലോമയും കഴിഞ്ഞ് 1 വർഷത്തിന് മേലെ ജോലിയും ചെയ്തതിന് ശേഷമാണ് ഡിഗ്രി എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടായതിനാൽ ജോലി നിർത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ തന്നെ വയ്യ. അപ്പോഴാണ് ഗവൺമെൻറ് കോളേജിൽ ഈവനിങ് ആയി പഠിക്കാമെന്ന കാര്യം അറിയുന്നതും അവിടെ ഞാൻ ചേരുന്നതും. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറിയ വിപിനെ പരിചയപ്പെടുന്നത്. പാർട്ട് ടൈം ആയതുകൊണ്ട് തന്നെ പല പ്രായത്തിലുള്ളവർ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. കൂടുതലും ഗവൺമെൻറ് ജോലിക്കാർ തന്നെ. അതിലാകെ 4 പെൺപിള്ളേർ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ചേച്ചിമാരെന്നോ ക്ലാസ്സിലെ പലരും പറയുന്ന പോലെ തള്ളകളെന്നോ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ആദ്യത്തെ സെമസ്റ്റർ കഴിയുന്ന സമയം കൊണ്ട് തന്നെ ഞാനും വിപിനും നല്ല കമ്പനിയായി. എനിക്ക് അന്ന് ബൈക്ക് ഉള്ളത് കൊണ്ട് കോളേജിലേക്ക് പോക്കും വരവും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാക്കി. എൻ്റെ വീട്ടിൽ നിന്ന് 2-3 കിലോമീറ്റർ അകലെയാണ് അവൻ്റെ വീടെങ്കിലും കോളേജിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത്. വിപിന് ജോലിയൊന്നും ഇല്ലാത്തതിനാൽ അവൻ പകൽ സമയങ്ങളൊക്കെ സുഖമായി നടക്കും. വൈകുന്നേരം കോളേജിൽ പോകുന്നതിന് 1 മടിയുമില്ല. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ല. പകലത്തെ ജോലിയും കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം കാരണം പലപ്പോഴും ഞാൻ കോളേജിൽ പോകാതെ വീട്ടിലേക്ക് പോക്ക് പതിവാക്കി. അന്ന് പതിവായപ്പോൾ തന്നെ എന്നെ കോളേജിൽ കൊണ്ടുവരേണ്ട ചുമതല അവൻ ഏറ്റെടുത്തു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢമായി. ഒഴിവുള്ള സമയങ്ങളിൽ ഞാൻ പലപ്പോഴും അവൻ്റെ വീട്ടിൽ പോകുന്നതും പതിവായി. അവൻ്റെ വീട്ടിൽ എനിക്ക് അവൻ്റെ പോലെ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യമോ അവൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിക്കും എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ ജോലി ചെയ്ത് സ്വന്തം പൈസയ്ക്ക് പഠിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു വില എനിക്കുണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞു വിപിനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയാറുണ്ട്. അവൻ്റെ അച്ഛനോ അമ്മയെ അവനെ നോക്കി പഠിക്കേ അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ 2 വർഷങ്ങൾ കൂടെ കഴിഞ്ഞു. കോളേജിൽ പോകുന്നതിന് എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നിരുന്ന ആ ഓഫീസിൽ തന്നെ ഞാൻ ആ 4 വർഷം തുടർച്ചയായി ജോലി ചെയ്തു. എനിക്ക് ശേഷം ആ ഓഫീസിൽ വരുന്നത് മുമ്പ് വന്നവരുമൊക്കെ മറ്റു ജോലി കിട്ടി അവിടെ നിന്ന് പോകുകയും വരികയും ഒക്കെ ചെയ്തു. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ആയി അവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആൾ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ ഓൾ ഇൻ ഓൾ ആയി. ആ സമയത്താണ് ഓഫീസിൽ ലക്ഷ്മി എന്നൊരു കുട്ടി ജോയിൻ ചെയ്യുന്നത്. ഇത് ലക്ഷ്മിയുടെ കഥയല്ല. ഇത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഭാര്യയുടെയും കാമുകിയുടെയും കഥയാണ്. എന്നാൽ ലക്ഷ്മിയെ പറ്റി പറയാതെ ഈ കഥയിലേക്ക് വരികയുമില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെക്കുറിച്ച് പറയാതെ നിവൃത്തിയില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ജോലിയുടെയും കോളേജിലേക്കുള്ള തിരക്കുകൾക്കിടയിലും പ്രേമിക്കാൻ ഒരാളെ വായി നോക്കാനും ഉള്ള സമയമൊന്നും എനിക്ക് ശരിക്കും കിട്ടിയിരുന്നില്ല. കോളേജിൽ ഒരുപാട് കുട്ടികൾ റെഗുലറായി ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ 5 മണിക്ക് ചൊല്ലുമ്പോഴേക്ക് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുകയാണ് ലക്ഷ്മിയോട് എനിക്കൊരു മോഹം ഉദിക്കുന്നത്. മോഹിക്കാൻ മാത്രം അവളിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ കാര്യമായി ഒന്നുമില്ല. ഒരു തനി നാടൻ പുറത്തുകാരി പെണ്ണ്, നല്ല ചുരുളൻ മുടിയും വണ്ണമില്ലാത്ത ശരീരവും ആവശ്യത്തിന് വെളുപ്പും ഒക്കെയായി ഒരു പാവം പെൺകുട്ടി. ഏകദേശം അവളെ കണ്ടാൽ കുമ്പളങ്ങാനെറ്റിലെ അന്നാ ബെന്നിനെ പോലെ ഇരിക്കും. എൻ്റെ ഈ മോഹം ഞാൻ വിപിനോട് പോലും പറഞ്ഞില്ല. അല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യം രഹസ്യമാക്കാൻ വയ്ക്കാൻ എനിക്ക് നല്ല കഴിവാണ്. പയ്യെ പയ്യെ ഞാനും ലക്ഷ്മി നല്ല കമ്പനിയായി. എൻ്റെ മാന്യമായ പെരുമാറ്റവും ഓഫീസ് കാര്യങ്ങളിലെ എൻ്റെ നൈപുണ്യവും കൂടെ പാർട്ട് ടൈം കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നതിൻ്റെ ക്രെഡിറ്റും ഒക്കെയായി അവൾക്ക് എന്നോട് ഒരു ആരാധന തോന്നി.
എനിക്കത് നല്ലോണം ഫീൽ ചെയ്തു. ഞങ്ങളുടെ കെമിസ്ട്രി വർക്കൗട്ടാകാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നന്നായി അടുത്തു. ഗ്ലാസ്സിലും ബൈക്കിലുമൊക്കെ ഇരുന്നുള്ള എൻ്റെ മെസ്സേജിങ്ങും ഒക്കെ കണ്ട് വിപിനെ സംശയമായി. മോനെ, കുറച്ച് ദിവസമായല്ലോ ഇത് തുടങ്ങിയിട്ട്. വിപിൻ ചോദിച്ചു, എന്ത് ഈ മൊബൈൽ കുത്തിക്കളി? ഏയ്, അത് ചുമ്മാ. അടുത്ത കൂട്ടുകാരൻ ആരെങ്കിലും എനിക്ക് അവനോടത് പറയാൻ ഒരു മടി തോന്നി. പറയടാ, ആരാ? വിപിൻ ചോദിച്ചു. ഓഫീസിലെ പുതിയ കുട്ടിയാ. ആര്, ലക്ഷ്മിയോ? വിപിൻ ചോദിച്ചു. ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞ് ഇരുന്നെങ്കിലും ഞങ്ങൾക്കിടയിൽ എന്താണെന്ന് പറഞ്ഞിരുന്നില്ല. ആ, ഞാൻ പറഞ്ഞു. സെറ്റായോ? വിപിൻ ചോദിച്ചു. ഏകദേശം, ഞാൻ ചെറിയ ചിരിയോടെ പറഞ്ഞു. എന്നിട്ടാടാ? ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സെറ്റായി വരുന്നതേ ഉള്ളടാ. ആയിട്ട് പറയാമെന്ന് കരുതി. അവനോട് ആദ്യമേ പറയാതെ ഇരുന്നതിന് അവൻ എന്തൊക്കെയോ എന്നെ പറഞ്ഞു. അതിൽ പിന്നെ അവനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ തുടങ്ങി. ദിവ്യ പ്രണയത്തിൽ തുടങ്ങിയ ഞങ്ങളുടെ ബന്ധം സാധാരണ സംഭവിക്കും പോലെ പതിയെ വഴിതെറ്റി തുടങ്ങി. രാത്രി ചാറ്റിങ്ങിലും കാളിങ്ങിലും പതിയെ കുറച്ച് ഹരോ ഒക്കെ കടന്നു കൂടാൻ തുടങ്ങി. ആദ്യമൊക്കെ അവള് കുറച്ചൊക്കെ എതിർത്തെങ്കിലും പതിയെ അവളും അതൊക്കെ എൻജോയ് ചെയ്യാൻ ആരംഭിച്ചു. എന്നിരുന്നാലും ഓഫീസിൽ എല്ലാവരുടെയും മുന്നിൽ അവൾ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലാത്ത പോലെ അഭിനയിച്ചു. അന്നൊന്നും ഓഫീസിൽ വെച്ച് ഒന്ന് തൊടാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. സൈ കേട്ടപ്പോൾ ഞാൻ ഈ കാര്യം വിപിനോട് പറഞ്ഞു. ആദ്യം അവൻ എന്നെ കുറേ കളിയാക്കിയെങ്കിലും അവൻ ഒരു വഴി പറഞ്ഞു തന്നെ. അവൻ്റെ അച്ഛൻ്റെ കാറും എടുത്തു വരാം, രണ്ടാളും ഓഫീസിൽ കയറാതെ പുറത്ത് കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞു. എനിക്കതൊരു വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമെങ്കിലും ലക്ഷ്മി ആദ്യം സമ്മതിച്ചില്ല. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു. എനിക്ക് കാർ ഓടിക്കാൻ വലിയ വശമില്ലാത്തത് കൊണ്ട് വിപിനെയും കൂടെ കൂട്ടി. അങ്ങനെ കാറുമായി ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ലക്ഷ്മിയെ കയറ്റി ഞങ്ങൾ കടശിക്കടവ് ഡാം പോയിന്റിലേക്ക് വണ്ടി തിരിച്ചു. ലക്ഷ്മി, ഇത് വിപിൻ, ഞാൻ പറഞ്ഞു. ഹായ്, അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ അകെ പേടിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയേ. ആദ്യമായാണ് അവൾ ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് തോന്നി. ഡാ, വണ്ടി നിർത്തിയേ, ഞാൻ പറഞ്ഞു. അവൻ സംശയത്തോടെ വണ്ടി നിർത്തി. ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. പുറകെ ലക്ഷ്മിയുടെ കൂടെ കയറി. ഇവളെ പേടിപ്പിച്ചിരിക്കുകയാ, അതാടാ ഞാൻ ഇങ്ങോട്ട് ഇരുന്നത്, ഞാൻ പറഞ്ഞു. അത് കേട്ട് അവൻ ഒന്ന് ചെറുതായി ആക്കി ചിരിച്ചു. ഞാൻ അവളുടെ കൂടെ ഇരുന്നത് അവൾക്ക് ഒരു ആശ്വാസമായി. ചേട്ടാ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ലക്ഷ്മി ചോദിച്ചു. ചുമ്മാ കറങ്ങിയിട്ട് വരാ, വിപിനാണ് മറുപടി പറഞ്ഞത്. പേടിയുണ്ടോ നിനക്ക്? അവൾ പറഞ്ഞു ചെറുതായിട്ട്. ഞാൻ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. അത് അവൾക്കൊരു ആശ്വാസമായി. കുറച്ചു നേരം ആ കുഞ്ഞു കയ്യിൽ പയ്യെ തലോടിയും അവൾ എൻ്റെ തോളിലേക്ക് ചാരി. കൂട്ടുകാരുടെ പെങ്